അല്പസമയം ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 18:17. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. പ്രധാനമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ അല്പസമയം നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഈ 18-ാം അധ്യായത്തിൽ നിന്നാണ്. 18-ാം അധ്യായത്തിൽ 43 വാക്യങ്ങളാണുള്ളത്. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ദൈവമക്കളുടെ മുമ്പാകെ വെക്കുന്നത്. ബാക്കി ദൈവമക്കളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. പ്രധാനമായിട്ടും 17-ാം വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനോട് ബാക്കിയുള്ള ഭാഗങ്ങൾ കോർത്തിണക്കി ഒരു സന്ദേശമാണ് ദൈവമക്കളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇത് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, ആ ബാക്കി ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല. എന്തുവാ ഇവിടുത്തെ സന്ദർഭം? യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരു സമയത്ത് യേശുവിൻ്റെ അരികിലേക്ക് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് യേശു അവരെ തൊട്ട് അനുഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോട് വരിക. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ നോക്കിയിട്ട് ചിന്തിച്ചു, ഓ, യേശുവിന് ഇപ്പൊ കുഞ്ഞുങ്ങളോട് സമയം ചെലവഴിക്കാൻ സമയമില്ല, ഗുരുവിൻ്റെ സമയം വെറുതെ നഷ്ടമാക്കുന്നതാ. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ എന്തു ചെയ്തു? മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത് തടയാൻ ശ്രമിച്ചു. അതിനുള്ള മറുപടിയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അരികിലേക്ക് വിടുവിൻ, അവരെ തടയരുത്. അതിനു ശേഷം പറഞ്ഞ കാര്യമാണ് സത്യത്തിൽ ശിഷ്യന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ശിഷ്യന്മാരോട് പറയാ, ശിശുക്കൾ എൻ്റെ അരികിൽ വന്നോട്ടെ എന്ന് മാത്രമല്ല, ഈ വരുന്ന ശിശുവിനെ പോലെ വേണം നിങ്ങളും ദൈവരാജ്യത്തെ സ്വീകരിപ്പാൻ. ദൈവരാജ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിക്കം ലൈക്ക് എ ചൈൽഡ് എന്ന് പറയാ. എന്താ ഇവിടെ ശിഷ്യൻ അല്ലെങ്കിൽ ശിശു എന്ന് പറയുന്നതിൽ കൂടെ യേശു എന്താ ഇവരെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ജീസസ് ഈസ് ഹിയർ ടീച്ചിങ് ദം എ ലെസൺ ഓൺ ഹ്യൂമിലിറ്റി. താഴ്മയെപ്പറ്റിയാണ് യേശു ഇവരെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാവുന്ന ഭാഗമാണ്. 14-ാം വാക്യത്തിൽ പറയാ, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ യേശു താഴ്മയെപ്പറ്റി പഠിപ്പിക്കുക. താഴ്മയെ യേശു മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തു. എന്തിനോടാണെന്നറിയാമോ? ജീസസ് ഈസ് കണക്റ്റിംഗ് ഹ്യൂമിലിറ്റി വിത്ത് ഡിപ്പെൻഡൻസ്, ആശ്രയിക്കുന്നതിനോട് ബന്ധപ്പെടുത്തുക. താഴ്മയും ആശ്രയും, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ലയോ? ഒന്ന് ചിന്തിച്ചേ. ഞാൻ അവനോട് സഹായം ചോദിക്കണമെന്നോ? ഓ, ഇനി എന്നെ കൊണ്ട് ഒരു സഹായം പോലും ചോദിക്കുന്നതിൽ നിന്ന് നമ്മളെ ചിലപ്പം മാറ്റി നിർത്തുന്ന എന്തുവാ? ഞാൻ എങ്ങനാ ചോദിക്കുന്ന അവളോട്? ഞാൻ ആരാന്നറിയാമോ? എന്ന് പറഞ്ഞാ താഴ്മയുണ്ടെങ്കിൽ അത് വെളിപ്പെടുന്ന എന്തിലാ? ഡിപ്പെൻഡൻസിലാ. അപ്പൊ യേശു ഇവിടെ പറയാ, നിങ്ങൾ ശിശുക്കളെ പോലെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഒരു ശിശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്നാ? ഡിപ്പെൻഡൻസാ. കുഞ്ഞുങ്ങളെല്ലാം ആരിൽ ഡിപ്പെൻഡാ? പേരൻസിൽ ഡിപ്പെൻഡാ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ട്, ആണോ അല്ലയോ? ഞാൻ ഒരു രസകരമായ ഒരു കാര്യം പറയാം. ഞാൻ കുഞ്ഞിലെ, എൻ്റെ കൊച്ചിലെ, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള സമയത്ത് ഞാൻ വളർന്നത് മറ്റൊരു രാജ്യത്താണ്. സൗദിയിൽ നിന്നൊക്കെ ഉള്ളവരിവിടെ ഉണ്ട്. അപ്പൊ ആ രാജ്യത്തിന്റെ പ്രത്യേകത, അതായത് പബ്ലിക്കിൽ പറയുമ്പം അവര് കേൾക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ പിള്ളേര് ഭയങ്കര അലമ്പ്. എസ്പെഷ്യലി ഞങ്ങളെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരെ കണ്ട ഭൂലോകാലമ്പ. എന്തോ ചെയ്യുന്നത്? ഞങ്ങളെ കണ്ട കല്ലെറിയണം, തുപ്പണം, അടിക്കണം, ഭയങ്കര ബഹളം. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് കടയിൽ പോയി, കടയിൽ ചെന്നു, കടയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സൗദി പയ്യൻ എന്നെ
കണ്ടു അവൻ എന്നെ എന്തോ ചെയ്തു, അടിക്കുകയോ തുപ്പുകയോ എന്തോ ചെയ്തു. ഞാൻ എന്തോ ചെയ്തു, ഞാൻ ഓടി, ഞാൻ നേരെ വീട്ടിലേക്ക് ഓടി, വീട്ടിൽ ചെന്നു. പപ്പ സൗദി പിള്ളേരെന്നെ, പപ്പ അങ്ങോട്ട് ഇറങ്ങി വന്ന് അറബിയിൽ അങ്ങ് ഗുൽ ബഹളം, ബഹളം എന്ന് പറഞ്ഞാൽ ഗുൽ ബഹളം. അവിടെ ഉള്ള പിള്ളേരെല്ലാം സ്തംഭിച്ച് അവിടെ ഇരുന്നു. എനിക്ക് എന്തോ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നെ പുറത്തു പോകുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ എന്നോടൊരു ഒരു റെസ്പെക്റ്റ്, എന്തെന്നില്ലാത്ത റെസ്പെക്റ്റ്. ഞാൻ പറഞ്ഞു വരുന്ന എന്താ അറിയോ, ആ പ്രായത്തിൽ ഞാൻ പിന്നെ എന്തോ ചെയ്യാന, ഞാൻ ചെന്ന് ആരോട് പറയാ? മക്കളൊക്കെ അപ്പയോട് പറയാറുണ്ടോ, പിന്നെ എത്രയോ വിഷയങ്ങൾ പറഞ്ഞ് പപ്പ ഡീൽ ചെയ്ത് നമുക്കുണ്ട്. ഇവിടെ യേശു ആ ഒരു സ്വഭാവം എടുത്തിട്ട് പറയാ, നിങ്ങൾക്ക് ദൈവരാജ്യം പ്രാപിക്കണം അല്ലേ, നിത്യജീവൻ വേണം, ആരെ പോലെ കൈക്കൊള്ളണം, ശിശുവിനെ പോലെ വേണം ഇതിനെ കൈക്കൊള്ളണം. അതാ പറയുന്നത്, ശിശു കൈക്കൊള്ളുന്ന പോലെ വേണം. എന്താ ശിശു ചെയ്യുന്നത്? എ ചൈൽഡ് ഡസന്റ് ഫേസ് എനി ബാറ്റിൽ ഓൺ ഇറ്റ്സ് ഓൺ. ഒരു ശിശുവും ആഹാരത്തിന് വേണ്ടി ഓ ഇന്നെന്തോ കഴിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എവിടെ വല്ലേ തന്നെ മാതാപിതാക്കൾ അല്ലേ പറയുന്നത്, എന്താ അവൻ ഇതൊന്നും അറിയണ്ട. നല്ല പ്രായമായാലും മാതാപിതാക്കൾ പറയുന്നതുവാ, അവർ ഇതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ. ആസ് എ ചൈൽഡ്, ഒരു ശിശു ആയിരിക്കുമ്പോൾ നമ്മുടെ സുരക്ഷ, നമ്മുടെ പ്രൊവിഷൻ ഇതെല്ലാം ആരിൽ ഡിപ്പെൻഡാ? പേരൻസിൽ ഡിപ്പെൻഡാ. യേശു പറയാ, ലുക്ക് അറ്റ് ദാറ്റ് ചൈൽഡ്, ആ ശിശുവിനെ നോക്കിയിട്ട് അതേപോലുള്ള ഒരു ആശ്രയ മനോഭാവം ആർക്ക് വേണം? ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണം. ഞാൻ എന്ത് പ്രഭാതത്തിൽ പറയുന്നത്, നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നാം നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, എൻ്റെ ആശ്രയം ശരിക്കും ദൈവത്തിലാണോ എന്നുള്ള ഒരു ശോധന നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒന്നാമതായിട്ട് ഈ അധ്യായത്തിൽ നിന്ന്, ഈ അധ്യായത്തിലേക്ക് നോക്കിയാൽ ഒരു മൂന്നാല് സംഭവങ്ങൾ, സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രാരംഭമായിട്ട് അതിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഭാഗം, ആദ്യത്തെ 8 വാക്യത്തിൽ എന്തുവാ പറയുന്നത്? അവിടെ ഒരു ഉപമ യേശു ഒരു ഉപമ പറയാം. അതിൻ്റെ 2 വാക്യം ഒന്ന് വായിക്കാം, 18-ന്റെ 2 വാക്യം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോ ഈ ഉപമ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണ്. ഒരു ന്യായാധിപനുണ്ട് ഒരു പട്ടണത്തിൽ, അവിടെ ആരുണ്ട്? ഒരു വിധവയുമുണ്ട്. സാധാരണ ഉപമകളിലൊക്കെ യേശു പറയുന്ന എന്താ പറയുക, 13-ാം അധ്യായം സുവിശേഷം 13-ലൊക്കെ പറഞ്ഞ ഒരു ഉപമ പറയുന്നതിന് മുമ്പ് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ലൈക്ക് ദിസ്, ദൈവരാജ്യം ഇതിനോട് സമം, അങ്ങനെയാണ് സാധാരണ പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ഈ ഉപമയിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ അല്ലെന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു കോൺട്രാസ്റ്റ് ആണ് പറയുന്നത്. പറഞ്ഞാൽ ഇവിടെ ഈ ഉപമയിൽ ഒരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപൻ ആരെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ ഒരു തല്ലിപ്പൊളിയായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ന്യായാധിപൻ. ന്യായമല്ല പുള്ളി ചെയ്യുന്നത്, അന്യായം മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവം അങ്ങനെയാണോ? അല്ല. ഇവിടെ പറയുന്നത് തനിക്ക് ആ സ്ത്രീയുടെ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യം പോലും ഇല്ല, പക്ഷെ ദൈവം അങ്ങനെയാണോ? അല്ല. അപ്പൊ യേശു എന്ത് ഇവിടെ പറഞ്ഞേ? യേശു പറയാ, നിങ്ങൾ ആ ന്യായാധിപനെ നോക്കിക്കേ, അന്യായം ചെയ്യുന്ന, ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ബഹുമാനിക്കാത്ത ആ ന്യായാധിപൻ അങ്ങനെ ചെയ്തെങ്കിൽ ന്യായം ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ ദൈവം അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായത് ചെയ്യുമെന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഇവിടെ യേശു പറയുന്നു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദിസ് അൺജസ്റ്റ് ജഡ്ജ് എന്നാണ് യേശു ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടുത്തെ പോയിന്റ് എന്താ, യേശു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? യേശു പറഞ്ഞതിന്റെ ഉദ്ദേശം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ ഉപമ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ഭാഗവുമായിട്ട് വേണം ഇതിനെ ബന്ധിപ്പിക്കാൻ. ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ഭാഗം എന്ന് പറയുമ്പോൾ 17-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം മുതൽ ആ അധ്യായത്തിന്റെ അവസാനം വരെ വരുമ്പോൾ അവിടെ പറയുന്നത് ദ കമ്മിങ് ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യം വരുന്നതിനെ പറ്റിയാ. ദൈവരാജ്യം വരുന്നതിനെ പറ്റി, രണ്ടുപേര് കിടക്കയിൽ കിടന്നു, ഒരാള് എടുത്തു, ഒരാള് തള്ളപ്പെട്ടു, ദൈവരാജ്യം വരുന്നതിനെ പറ്റിയാ പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പോയിന്റ് എന്താ, മെസ്സേജ് എന്താ? കർത്താവ് പറയാ,
പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ന്യായമായത് അർഹിക്കുന്നത് പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ചത് കിട്ടിയില്ലെന്ന് വരാം. എപ്പോഴാണ് അത് കിട്ടുന്നേ? ദൈവരാജ്യം വരുമ്പോഴാ. അതുകൊണ്ടാണ് ഈ ഉപമയുടെ അവസാന ഭാഗത്ത് പറഞ്ഞത്, മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം. എന്താ കാരണം? ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു, പ്രതികൂലമായത് നടന്നു, ഓ ഇനിയും വേണ്ട, അല്ലെങ്കിൽ യേശു വരുന്നിടം വരെ ന്യായമായി സകലവും ലഭിക്കുന്നിടം വരെ കാത്തിരിക്കാൻ തയ്യാറാകാതെ പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ ഭാഗത്ത് രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ രീതി ഏതാ? കൺസിസ്റ്റന്റ് ആയിട്ട് മടുത്തു പോകാതെ സ്ഥിരതയോടുള്ളൊരു പ്രാർത്ഥന, എ കൺസിസ്റ്റന്റ് പ്രയർ. ഈ സ്ത്രീ ഇവിടെ വിധവയെ പറ്റി പറയുന്നത് പോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ, അല്ലെങ്കിൽ ആ ന്യായാധിപന്റെ അടുത്ത് പോയിട്ട് കിട്ടിയില്ല, എന്നാലും പോവുക, എന്നാലും പോവുക, കിട്ടുന്നിടം വരെ പോവുക എന്നതുപോലെ നിരന്തരമായി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം. അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ടൊരു ഭാഗമുണ്ട്. എങ്ങനെയാണ്? ക്യാഷ്വലായിട്ടുള്ളൊരു പ്രാർത്ഥന. ക്യാഷ്വൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പ്രേയിങ്, ആ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെ ആ എൻ്റെ പേരെടുത്ത് പറയുവാണെങ്കിൽ ഞാൻ വേണേ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെ ആ കൂട്ടത്തിൽ ഉള്ള പ്രാർത്ഥന, കാഷ്വൽ ആറ്റിറ്റ്യൂഡ് പ്രാർത്ഥനയിൽ വരിക. രണ്ട് രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണം? ആശ്രയിക്കണം. ആരിൽ? ദൈവത്തിൽ. ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് പ്രാർത്ഥനയിലാണ്. കൺസിസ്റ്റന്റ് പ്രേയർ ഷോസ് യുവർ ഡിപ്പെൻഡൻസ് ഓൺ ദ ലോർഡ്. സ്ഥിരതയുള്ള പ്രാർത്ഥന തെളിയിക്കുന്നത്, കാണിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ്. എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? ഇന്ന് പ്രഭാതത്തിൽ ഒരു കണ്ണാടി പോലെ ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചൊന്ന് പിടിച്ചേ. എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം? കൺസിസ്റ്റന്റ് ആണോ അതോ കാഷ്വലായിട്ടാണോ? ഇപ്പൊ കാഷ്വലായി തുടങ്ങിയെങ്കിൽ ചിന്തിച്ച് നോക്കിക്കേ, പുറകിലോട്ട് ചില വർഷങ്ങൾ പുറകിൽ എങ്ങനെയായിരുന്നു? അയ്യോ, പ്രാർത്ഥിക്കാതെ കാര്യം നടക്കത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയിരുവിടില്ലേ? ഇപ്പോൾ പ്രാർത്ഥിച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വിശാലത വന്നപ്പോ, അല്ലെങ്കിൽ വാതിൽ തുറന്നപ്പോ എന്തോ കുറഞ്ഞു. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, ആശ്രയം മാറി. ദൈവത്തിൽ ഉണ്ടായിരുന്ന ആശ്രയം ഇന്ന് നീങ്ങി, മറ്റെന്തിലൊക്കെ മാറിപ്പോയി. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതോട് ചേർത്ത് പറയാ, പ്രാർത്ഥിച്ചു കാര്യം നടന്നില്ല, പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചതുപോലെ നടന്നില്ല, മടുത്തുപോയവരെന്നെ കേൾക്കുന്നുണ്ടോ? മനുഷ്യപുത്രൻ വരും, അന്ന് ന്യായമായത് കിട്ടും. ഇവിടെ എല്ലാം ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയെന്ന് വരത്തില്ല. മനുഷ്യപുത്രൻ വരുന്നിടം വരെയും വിശ്വാസത്തോടെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നവരെയാണ് ഈ പ്രഭാതത്തിൽ ദൈവം നോക്കുന്നത്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം? ദ ഫസ്റ്റ് തിങ് ഞാൻ പറയുന്നത്, ശിശുവിനെ പോലെ സ്വീകരിക്കുക. എനിക്ക് നിത്യജീവൻ വേണം, ശിശുവിനെ പോലെ സ്വീകരിക്കാം. എങ്ങനെ? അത് പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നുണ്ടോ? പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നുണ്ടോ? എങ്ങനെ ഇരിക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? സെക്കൻഡ് തിങ്, മുന്നോട്ട് പോട്ടെ. അടുത്ത ഭാഗം 9-14 അതിന്റെ 9-10 ഒന്ന് വായിക്കോ. രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ. ആ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി, പക്ഷെങ്കിൽ ഈ രണ്ടു പേരുടെ പ്രാർത്ഥനകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരേ ദേവാലയത്തിലാണ് പോയത്, പക്ഷെങ്കിൽ പ്രാർത്ഥനകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തുവാ പ്രാർത്ഥന? 11-12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടു വട്ട് ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന ശ്രദ്ധിച്ചോ, ഇംഗ്ലീഷില് ഏകദേശം 5 വട്ടമാ പറയുന്നേ. ഞാൻ
ഞാൻ കൊടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ 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 ആവർത്തിച്ച് പറയാ. ഇത് എന്തിന്റെ പ്രാർത്ഥനയെന്നറിയോ? ഒരു സ്വയനീതിക്കാരന്റെ പ്രാർത്ഥനയാ. സ്വയനീതി, പരീശന്റെ പ്രാർത്ഥന എന്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയാ? തന്നിൽ തന്നെ ആശ്രയം. ഞാൻ പരീശന്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെ വായിച്ചു. പരീശന്റെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് പരീശൻ പ്രാർത്ഥിക്കുക? ദൈവമേ, ലോകത്തിൽ 30 നീതിമാന്മാരുണ്ടെങ്കിൽ അതിൽ ആര് കാണും? ഞാനും കാണും, എൻ്റെ മോനും കാണും. അന്ന് 20 പേരുണ്ടെങ്കിലോ ആര് കാണും? ഞാനും കാണും, എൻ്റെ 10 ഉള്ളെങ്കിലോ ആരുണ്ട്? ഞാനും ഉണ്ട്. 5 ഞങ്ങൾ രണ്ടും ഉണ്ട്. അന്ന് 1 ഉള്ളെങ്കിലോ? 1 അതാരാ? അത് ഞാനാ, ഞാനാ. സ്വയനീതി അത്രയ്ക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ഞാൻ എന്നിലാ ആശ്രയിക്കുന്നേ. 9 വാക്യത്തിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയുന്നത് മറ്റുള്ളവരെ ധിക്കരിച്ചു എന്നാ. ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാക്ക്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ട്രസ്റ്റഡ് ഓൺ ദംസെൽഫ് എന്നാ. ഈ പരീക്ഷൻ ആരിൽ ആശ്രയിച്ചേ? തന്നിൽ തന്നെ ആശ്രയിക്കുക. എന്തോ ആശ്രയം? ഞാൻ കൊടുത്തു, ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാൻ ആരാ? മറ്റൊരാളെക്കാളും മിടുക്കനാ. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിന്നുകൊണ്ട് അവിടെ മറ്റൊരു വ്യക്തിയുണ്ട്, ആരാ? ചുങ്കക്കാരൻ. ചുങ്കക്കാരന്റെ പ്രാർത്ഥന എങ്ങനാ? ചുങ്കക്കാരനോ 13 വാക്യം, ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. എന്തുവാ ചുങ്കക്കാരൻ പറയുന്നേ? കരുണയ്ക്ക് ഞാൻ അർഹനല്ല. പരീശൻ എന്തുവാ പറയുന്നേ? ഞാൻ കൊടുത്തു, ഞാൻ ഉപവസിച്ചു, അതുകൊണ്ട് ഞാൻ ആരാ? ഐ ഡിസേർവ് ബെറ്റർ. പക്ഷെ ഇവിടെ പറയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കരുണയ്ക്ക് അർഹനല്ല. മുമ്പേ വായിച്ചതിനോട് ചേർത്ത് പഠിച്ചാൽ ഒരു ശിശുവിന് കരുണ ലഭിക്കുന്നത് താൻ അർഹനായിട്ടല്ല, പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ സ്നേഹം നിമിത്തമാണ് ഒരു ശിശുവിന് കരുണ ലഭിക്കുന്നെങ്കിൽ. അതേപോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഓൺ വാട്ട് ആർ വി ട്രസ്റ്റിംഗ്? നമ്മളുടെ ആശ്രയം ഇന്ന് എന്തിലാ? നമ്മളിൽ തന്നെയാണോ? നമ്മളിൽ തന്നെയാണോ? എന്തുവാ? ഞാൻ ഇത്ര വർഷമായിട്ട് ദൈവസഭയില, ഇത്ര തലമുറയായിട്ട് പെന്തക്കോസ്തില, ഞാൻ ആരെക്കാളും മിടുക്കന? ഞാൻ അവളെക്കാളും. കാരണം എന്താ? ഞാൻ ഇന്ന് കൊയറിലുള്ളത് കൊണ്ട്, അല്ല, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട്. ഞാൻ ആരാ? അറിയാതെ ഉള്ളിൽ കടന്നു വരാൻ സാധ്യതയുള്ള സ്വയനീതി, സെൽഫ് റൈച്ചസ്നെസ് ഇന്ന് ഈ സന്ദേശത്തിന്റെ മുമ്പിൽ പൊളിയട്ടെ. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ തിരുവല്ല സംസാരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചില സ്ഥലത്തൊക്കെ നോർത്തിൽ പലയിടത്ത് ട്രാവൽ ചെയ്തു. അപ്പം ആ സമയത്ത് സാക്ഷ്യം പറയാൻ ചിലപ്പോൾ എനിക്ക് അവസരം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ സാക്ഷ്യം പറയുന്ന അങ്ങ് മാറുന്നത്. സാക്ഷ്യം പറയുമ്പോൾ, ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ അവിടെ പാസ്റ്റർമാരൊക്കെ ചില പറയും, അവക്കോ പത്താ ഹേ പ്രഭു കാ ദാസ് കഹാ ബൈട്ട്നാഥ, എവിടെ ഇരിക്കേണ്ട ആളാണെന്നറിയാവോ, ഇന്ന ജോലി ചെയ്ത് ഇന്നടുത്ത് ഇരിക്കേണ്ട ആളാണ്, നമ്മളോടൊപ്പം അമാരാ സാത്ത് പോയി. ഞാൻ തന്നെ വിചാരിച്ചു, എന്തുവാ ഇത് പറയാം? സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപയല്ലേ? ദൈവം തെരഞ്ഞെടുത്തതല്ലേ ഭാഗ്യം? ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? വേർ ഈസ് അവർ ട്രസ്റ്റ്? കർത്താവേ, ഞാനിതിന് യോഗ്യനല്ല, ഞാനിതിന് അർഹനല്ല. നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലെന്നുള്ള മനോഭാവമാണോ നമ്മുടെ ഉള്ളിലുള്ളേ? അത് ഞാനിപ്പോൾ പറയുമ്പോൾ വേണമെങ്കിൽ വരാം, നല്ലതാ, വരണം. പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ വരാം, നല്ലതാ. പക്ഷെ അതല്ലാതെയും ഓരോ ദിവസവും കർത്താവേ, അങ്ങയുടെ പുത്രനെ എനിക്ക് വേണ്ടി യാഗം ചെയ്തോർത്ത്. നമ്മുടെ സ്വന്തം നീതിയാണോ? റോമാലേഖനത്തിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? പാപികളായിരുന്ന, മരണയോഗ്യരായിരുന്ന, ശിക്ഷയ്ക്ക് അർഹരായിരുന്നവരെ ദൈവപുത്രന്റെ നീതി വിശ്വസിച്ച ആ നിമിഷത്തിൽ നമ്മുടെ മേൽ കണക്കിട്ടതോർത്ത് ആ ഒരു മനോഭാവമാണോ? കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ അർഹനല്ല, എന്നെ തിരഞ്ഞെടുത്തതിനായി. ഹല്ലേലൂയ. ആ ബോധ്യത്തിലാണോ ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1.5 ആയല്ലോ. ഡിഡ് വി റിമെമ്പർ വാട്ട് ജീസസ് ഡിഡ്? യേശു നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്തോ? യേശു നമ്മളെ വിടുവിച്ചത് ഓർത്തോ? ദൈവം തൻ്റെ പുത്രനെ യാഗമാക്കിയത് കൊണ്ടല്ലേ ഇന്നിവിടെ ഇരിക്കാൻ? ദൈവം മക്കൾ അല്ലെങ്കിൽ ദൈവദാസൻ എന്നൊക്കെ പറയാൻ മാനം ദൈവം തന്നതല്ലേ? അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ സന്തോഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യൗവനക്കാരായിട്ടോ പ്രായമുള്ളവരിലോ ആ ഉറപ്പില്ലെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ,
ഒന്നും ചെയ്യണ്ട, വലിയ പ്രവൃത്തികളിലല്ല, ദൈവത്തിൽ, ദൈവപുത്രൻ ചെയ്ത ആ ഫിനിഷ്ഡ് വർക്കിലുള്ള ആശ്രയത്തിൽ ദൈവം നമ്മളെ നീതിമാനായി, നീതിമാന്മാരായി, ദൈവ മക്കളായി എണ്ണുന്നു. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. അവന്റെ കരുണയ്ക്കായി അർഹതയില്ലാത്ത സമയത്ത് ദൈവം തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നോട്ട് നമുക്ക് പോവാം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്ന ഈ 18-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു സംഭവം, അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കോ. 18:18. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? നമുക്കിത് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഇതേ കാര്യം നമ്മൾ ധ്യാനിച്ചതാണ്. അപ്പൊ അതിന്റെ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പൊ യേശു ഈ മനുഷ്യനോട്, ഈ യൗവനക്കാരനോട് പറഞ്ഞു, നിയമങ്ങൾ, കൽപ്പനകൾ പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ട് ഇതെല്ലാം അനുസരിക്കുക. അപ്പൊ യേശു പറയാ, അന്നാ നീ ഒരു കാര്യം ചെയ്, എന്തോ ചെയ്യണം, എല്ലാം വിട്ടിട്ട് എൻ്റെ പുറകെ പോരെ. അപ്പൊ ആ മനുഷ്യൻ എന്തോ സംഭവിച്ചു, ഒത്തിരി ധനമുള്ളതുകൊണ്ട് ദുഃഖിച്ച് പിന്മാറിപ്പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മറ്റൊരു പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുക, അപ്പം പ്രസംഗിക്കുന്ന ആൾ പറയുക, സഹോദരന് വീടില്ലല്ലേ, കയറിവ, ഇന്ന് യേശു നിനക്ക് വീട് വരാൻ പോവാ. ഉയ്യോ, കറക്റ്റ് തൂത നോക്കി, ആ സഹോദരന് വീടില്ല, എല്ലാം കൈയടിയും ബഹളവും. ഇവിടെ ഞാൻ നോക്കി, യേശു പറഞ്ഞു നോക്കി, ബൈബിൾ പറഞ്ഞ യേശു നോക്കി, വീടുണ്ടോ, എന്നാ അത് വിറ്റിട്ട്. ഏത് യേശുവിനെ പ്രസംഗിക്കുന്ന സത്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം ഇവിടെ കാണുന്നത്. എല്ലാം വിറ്റിട്ട് പോരാ, എന്നാ നിനക്ക് എന്റെ ദിശൻ ആകാം. ഈ മനുഷ്യൻ എന്തോ ചെയ്യുവാ, സ്ഥലം വിട്ടു. ഞാൻ പറയുന്ന കാര്യം എന്തറിയോ, ഈ മനുഷ്യന്റെ ആശ്രയം എന്തിലായിരുന്നു, ധനത്തിലാ. എന്റെ കാര്യം എന്തോ കൊണ്ട് ചെയ്യാം, എന്റെ കയ്യിലുണ്ടെന്നേ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നാ, വേർ ഇസ് അവർ ഡിപ്പെൻഡൻസ്? ഇത് മൊത്തം ധനവും വിൽക്കണോ, വിൽക്കണ്ടായോ? ഇതെല്ലാവർക്കും ഉള്ള ദൂതാണോ? എല്ലാവരും വിറ്റു കർത്താവ് ദൈവസഭയുടെ ഭാഗമാണോ? ഇതൊക്കെ വിശാലമായിട്ട് ദേവദാസൻ പറഞ്ഞ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കേട്ട് പഠിക്കുക. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ദാറ്റ് ഷോസ് യുവർ ഡിപ്പെൻഡൻസ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കേക്കിന്റെ മുകളിൽ ഈ ഒരു എന്തുവാ ഡിസൈന് വേണ്ടി എന്തുവാ ചെറിയ ഒന്ന് കേക്ക് എന്ന് പറയുന്ന പോലത്തെ ആ എല്ലാം ആ, ഇനിയിപ്പോൾ ആരോട് വേണം, യേശു കൂടെ, യേശു നമ്മുടെ ആളാന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. എവിടാ നമ്മൾ നിൽക്കുന്നത്? നമ്മുടെ ആശ്രയം ഇന്ന് എന്തിലാ? ആ ഞാനൊന്ന് നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുമോന്ന്. ഈസ് ജീസസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി? ഒരു പ്രശ്നം വന്നാൽ, ഇന്നൊരു പ്രശ്നം വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാ? ആരിലേക്കാ ഓടിപ്പോകുന്നേ? ഒരു ശിശു ആണെങ്കിൽ ഹി വിൽ റൺ ടു ഹിസ് ഫാദർ, പിതാവിലേക്ക് ഓടും. അതല്ലാതെങ്കിൽ നമ്മൾ ഇരിക്കാം, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ചിലപ്പം ആ എന്നെ കൊണ്ട് പറ്റുമോന്നൊന്ന്. ആ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ആ ആറ്റിറ്റ്യൂഡ് അല്ല ഇവിടെ യേശു എല്ലാം വിടാൻ പറഞ്ഞ അതിന്റെ അർത്ഥം. ജസ്റ്റ് ലൈക്ക് വി ഹാവ് നത്തിങ്, എന്റെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. ആ മനുഷ്യനെ അത് തതിച്ചില്ല. ഞാൻ മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ശിശുവിനെ പോലെ സ്വീകരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്, ഡിപ്പെൻഡൻസിനോടുള്ള ബന്ധം. ഞാൻ ഇത് ആവർത്തിച്ച് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് വിൽ റിമെയിൻ നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് കഴിയട്ടെ. ദ പോയിന്റ് ഇസ് ദിസ്, ശിശുവിനെ പോലെ ആശ്രയിക്കണം. ആശ്രയിച്ചെങ്കിൽ അത് എവിടെ വെളിപ്പെടും? ഫസ്റ്റ് ഇസ് പ്രാർത്ഥനാ ജീവിതത്തിൽ വെളിപ്പെടും. പ്രാർത്ഥിക്കാൻ മടുത്തുപോയി, അല്ലെങ്കിൽ പ്രാർത്ഥന വേണ്ടതിൽ പ്രാർത്ഥന ഉയരുന്നില്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസ് മാറിയോണ്ടാണ്. കൺസിസ്റ്റന്റ് പ്രയർ ലൈഫ് ഓർ കാഷ്വൽ പ്രയർ ലൈഫ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, സെൽഫ് റൈച്ചസ് ആയിട്ടാണോ, അതോ ഡു ഐ ട്രസ്റ്റ് ഇൻ ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു, യേശു കാൽവറിയിൽ ചെയ്ത ആ ഫിനിഷ്ഡ് വർക്കിലാണോ എൻ്റെ ആശ്രയം, അതോ ഞാൻ ഒരുതരം അഹങ്കാരം? ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ. സാക്ഷ്യം പറയണ്ട എന്നാണോ പറഞ്ഞത്? സാക്ഷ്യം പറയണോ? ആത്മീയമായിട്ടുള്ള ചില അഹങ്കാരങ്ങൾ, പ്രൈഡ്, ഇന്ന ഇത്ര വർഷം ഇന്നത് ചെയ്തു, അതിലാണോ എൻ്റെ ആശ്രയം? മൂന്നാമതായിട്ട് ഇവിടെ കണ്ടത്, യേശു ആണോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി? ഈസ് ഗോഡ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി? ഓർ ഈ മനുഷ്യനെ പോലെ എല്ലാം കഴിഞ്ഞു, ഇനി എന്തോ വേണം, യേശുവിൻ്റെ അംഗീകാരത്തോടെ നേടാനാണോ പോകുന്നത്? ആ മനുഷ്യൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. വേർ ആർ വി? നമ്മുടെ ജീവിതം അംഗീകരിക്കുന്നു. ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് ഒരു ആളെ കൂടെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ നോക്കണമേ. 35-ാം വാക്യത്തിൽ ഈ പറഞ്ഞതിന് പറ്റിയ ഒരു ഉദാഹരണമുണ്ട്. അതാരാ ഒന്ന് വായിച്ചേ. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ഇവിടെ ഒരു കുരുടൻ വഴിയരികിൽ
ഇരുന്നിരുന്നു. ബെഗിങ്, ഹി വാസ് ഭിക്ഷ ചാചിച്ചോണ്ട് ഇരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഇരന്നുകൊണ്ടിരുന്നു എന്നാ, മുമ്പ് വന്ന വ്യക്തിക്ക് നല്ലവണ്ണം കാഴ്ചയുണ്ട്, യൗവനക്കാരനാ, നല്ല സാമ്പത്തികമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന വ്യക്തിക്ക് എന്തോ ഇല്ല, കണ്ണ് ശരിക്ക് അന്തൻ കുരുടൻ, സാമ്പത്തികമുണ്ടോ ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ വരിയിലിരുന്ന് ബെഗ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി, അവിടെ നടക്കുന്ന 18-ാം വാക്യത്തിൽ യേശു വരുന്നതെന്ന് കേട്ടപ്പോൾ എന്തോ ചെയ്യുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. ഈ നിലവിളി കേട്ടപ്പോ കൂടെ ഉള്ള ഉണ്ടായിരിക്കട്ടെ യേശു വെള്ളം ഉണ്ടാക്ക. അപ്പോ എന്തുവാ, ഈ മനുഷ്യൻ മിണ്ടാതിരുന്നോ? ഇല്ല. അടുത്ത വാക്യത്തിൽ എന്തോ പറയുന്നേ, നിലവിളി കൂടി, ഏറ്റവും അധികം നിലവിളിച്ചു. അതിന്റെ അർത്ഥം കൺസിസ്റ്റന്റ് ആണോ, മടുത്തുപോയോ, കാഷ്വൽ ആയിട്ടാണോ? ആ എങ്ങാണ് യേശു തൊട്ടാൽ തൊടട്ടെ എന്നല്ല. ഹി വാസ് കൺസിസ്റ്റന്റ് ഇൻ ഹിസ് പ്രേയർ. ഹി വാസ് കൺസിസ്റ്റന്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ ലോർഡ്. യേശുവിനുള്ള ആശ്രയം അത് കാണിക്കുന്നേ, കൺസിസ്റ്റന്റ് ആയിരുന്നു. അടുത്ത രണ്ടാമത് നോക്കിക്കേ, ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചോ, എന്തോ പറഞ്ഞേ എന്നോട്. ഈ വാക്ക് ഈ അധ്യായത്തിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ആര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ? ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് തന്നെയല്ലേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ഈ മനുഷ്യനും ഈ കുരുടൻ എന്തോ ഇല്ല, ആശ്രയിക്കാൻ ഒന്നുമില്ല, അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ അർഹനല്ല, പക്ഷെ എന്തോ തോന്നണം. ഹാവ് മേഴ്സി ഓൺ മീ. സ്വന്തമായിട്ട് ഒന്നിലും തനിക്ക് ആശ്രയിപ്പാനില്ല, ദൈവത്തിന്റെ കരുണയ്ക്ക് ഞാൻ അർഹനല്ല. ലോർഡ് ഷോ യുവർ മേഴ്സി ഓൺ മീ. അത് മാത്രമാണോ, മൂന്നാമതായിട്ട് നോക്കിക്കേ, ഈ മനുഷ്യൻ എന്തോ ചെയ്തേ. ലുക്ക് അറ്റ് ദ ലാസ്റ്റ് വേർഡ്സ്, അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ. ഇതിന് മുമ്പ് 31-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അതാ ധനികനായ ആ യുവാവിനെ പറ്റി പറഞ്ഞിങ്ങനാണ്, അവൻ ഏറ്റവും ധനവാൻ ആകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്ന എന്തോ അറിയോ, ദുഃഖിതനായി തീർന്നു. അവൻ എന്തോ ചെയ്തു, യേശുവിനെ വിട്ട് പോയി. പക്ഷെ ഈ അന്ധനായ കുരുടനായ വ്യക്തി എന്തോ ചെയ്യുക, യേശുവിനെ അനുഗമിക്കുക. യേശു എങ്ങോട്ട് പോവാന്നറിയാമോ, എങ്ങോട്ടാ യേശു പോകുന്നത്? യെരുശലേമിലേക്ക് പോവാ. ജീസസ് ഈസ് ഓൺ ഹിസ് വേ ടു ദ ക്രോസ്. ആ യാത്രയിൽ ഈ മനുഷ്യൻ യേശുവിനോട് ചേരുകയാണ്. അതിന്റെ അർത്ഥം ഹി ഡിഡ്ന്റ് ഹാവ് എനി അദർ പ്രയോറിറ്റി. മറ്റേ യൗവനക്കാരന്റെ ധനമായിരുന്ന കാര്യം, പക്ഷെ ഇവിടെ ഈ കുരുടൻ എന്തോ ഇല്ല, മറ്റൊരു പ്രയോറിറ്റിയും ഇല്ല. സൗഖ്യമായോ, ഞാൻ യേശുവിനെ അനുഗമിക്കാമെന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു ആഗ്രഹം ആ വ്യക്തിക്കുള്ള. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ലുക്ക് അറ്റ് ദാറ്റ് ബ്ലൈൻഡ് മാൻ. ആ മനുഷ്യൻ ഈ വന്നവരെ ലജ്ജിപ്പിക്കുക, എന്തിന്? നിനക്ക് കണ്ണുണ്ട്, ധനമുണ്ട്, പക്ഷെ എന്തോ ഇല്ല. യു കനോട്ട് ഫോളോ ജീസസ്. യേശുവിലുള്ള ആശ്രയം ഈ മനുഷ്യൻ വെളിപ്പെടുത്തുക. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ആശ്രയം എവിടാ, എവിടെയാണ് നമ്മുടെ ആശ്രയം? ഈ അധ്യായത്തിൽ തന്നെ പത്രോസ് യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, എന്തോ കിട്ടും. വാട്ട് വിൽ ബി ഗെറ്റ്? നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. എന്തിലാണ് എൻ്റെ ആശ്രയം? ലോകത്തിൻ്റെ മോഹങ്ങളാണോ, ലോകത്തിലുള്ള കരുത്താണോ, സാമ്പത്തികമാണോ, ആത്മീകമായിട്ടെന്നൊക്കെ പറയുന്ന പൊങ്ങച്ചങ്ങളിലാണോ? വേർ ആർ വി? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ഭാഗത്തു നിന്ന് പറഞ്ഞത്. ഹൗ ഈസ് ആർ പ്രയർ ലൈഫ്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഹ്യൂമിലിറ്റി, താഴ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ മടുപ്പ് തോന്നും, എൻ്റെ കഴിവ് കൊണ്ട് ചെയ്യാമെന്ന് തോന്നും. ഇന്ന് പ്രഭാതത്തിൽ ദ ലോർഡ് ഈസ് കോളിംഗ് എസ് ബാക്ക് ടു അവർ പ്രയർ റൂം. പ്രാർത്ഥനയിലേക്ക്, പ്രാർത്ഥനാ മുറിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. എന്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ധനത്തിലാണോ, കരുത്തിലാണോ? ആർ വി ഓൺ അവർ ജേർണി വിത്ത് ദ ലോർഡ്? യേശുവിനോടൊപ്പമാണോ ഈ യാത്ര ചെയ്യുന്നത്? ഈ കുരുടനായ മനുഷ്യൻ യേശുവിനെ അനുഗമിച്ചതുപോലെ, ആർ വി ട്രസ്റ്റിംഗ് ദ ലോർഡ് ഫോർ എവ്രിതിങ് ആൻഡ് എവ്രിതിങ് ദാറ്റ് ഹീസ് ഗിവിങ് അസ്? ലോകത്തോടുള്ള നമ്മുടെ ബന്ധങ്ങൾ, ആശ്രയങ്ങൾ ഈ പ്രഭാതത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം.